തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് തങ്ങൾ കൂട്ടുനിൽക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനവുമായി ഇറ്റാലിയൻ തുറമുഖ തൊഴിലാളികൾ. ഇസ്രായേൽ തുറമുഖമായ അഷ്ഡോഡിലേക്കുള്ള ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കയറ്റി അയക്കുന്ന ഇറ്റാലിയൻ തുറമുഖമായ ലിവർനോയിലെ തൊഴിലാളികളാണ് ആയുധങ്ങൾ കയറ്റി അയക്കില്ലെന്ന ഉറച്ച നിലപാടെടുത്ത് പണിമുടക്കിയത്. ഫലസ്തീൻ ജനതയെ കൂട്ടക്കൊല ചെയ്യുന്നതിൽ ലിവർനോ തുറമുഖം പങ്കാളിയാവില്ലെന്ന് തുറമുഖ തൊഴിലാളികളുടെ ട്രേഡ് യൂണിയനായ എൽ യൂണിയൻ സിൻഡാക്കേൽ ഡി ബേസ് അഥവാ USB വ്യക്തമാക്കി. ഫലസ്തീനിലെ സിവിലിയന്മാരെ കൊല്ലാൻ സഹായിക്കുന്ന ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കപ്പലിൽ അടങ്ങിയിട്ടുണ്ടെന്നും USB കൂട്ടിച്ചേർത്തു. ഇതിനകം തന്നെ ശക്തമായ ആക്രമണത്തിൽ നിരവധി കുട്ടികളടക്കം നൂറുകണക്കിന് സാധാരണക്കാരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്യൻ മെഡിറ്ററേനിയൻ തുറമുഖങ്ങളിലെ ആയുധ കയറ്റുമതി നിരീക്ഷിക്കുന്ന ജനോവ ആസ്ഥാനമായുള്ള ദി വെപ്പൺ വാച്ച് കപ്പലിൻ്റെ ലക്ഷ്യസ്ഥാനവും അതിലെ ഉള്ളടക്കവും യൂണിയനെ അറിയിച്ചിരുന്നതായി ദ ന്യൂ അറബ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷ മേഖലകളിലേക്കുള്ള എല്ലാ ആയുധ കയറ്റുമതിയും നിർത്തിവെക്കണമെന്ന് സംഘടന ഇറ്റാലിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആയുധ കപ്പൽ ഒടുവിൽ നേപ്പിൾസിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അതിനിടെ മറ്റു തുറമുഖങ്ങളിലെ തൊഴിലാളികൾ കപ്പലിൽ ആയുധ കയറ്റുമതി തുടരുന്നത് തടയാൻ ശ്രമം തുടങ്ങിയിട്ടുമുണ്ട്. ഗസയിലും മറ്റും ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഈ ആഴ്ച വിവിധ ഇറ്റാലിയൻ നഗരങ്ങളിൽ പ്രതിഷേധം നടന്നിരുന്നു. അതേസമയം ഫലസ്തീനെ ആക്രമിക്കുന്നത് തടയാൻ ഐക്യരാഷ്ട്രസഭയോടും മുസ്ലിം രാജ്യങ്ങളോടും ഇറാൻ ആഹ്വാനം ചെയ്തു. ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യകളും വംശീയ ശുദ്ധീകരണവുമാണെന്ന് ഇറാൻ ജുഡീഷ്യറി മേധാവി ഇബ്രാഹിം റൈസിയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന് കീഴിലുള്ള ഹൈ കൗൺസിൽ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ഇറാൻ വിലയിരുത്തി. ഇസ്രായേലിൻ്റെ മാനവരാശിക്കെതിരായ യുദ്ധക്കുറ്റങ്ങൾ കണ്ടെത്താൻ വസ്തുതാന്വേഷണ കമ്മീഷൻ രൂപീകരിക്കണം. എല്ലാ അംഗരാജ്യങ്ങളും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. മനുഷ്യാവകാശ സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്നും കൗൺസിൽ UN-നോട് ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.